കന്നഡ ചിത്രം KGF ചാപ്റ്റർ 2-ൻ്റെ ടീസർ ലീക്കായതിന് തൊട്ടു പിന്നാലെ ഔദ്യോഗികമായി ടീസർ പുറത്തിറക്കി അണിയറ പ്രവർത്തകർ. രണ്ടാം ഭാഗത്തിൻ്റെ ടീസറിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ടീസർ ലീക്കായത്. ജനുവരി 8-നാണ് ടീസർ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം ടീസർ വൈറലായി. മികച്ച പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യാഷ്, രവീണ ടണ്ടൻ, സഞ്ജയ് ദത്ത് തുടങ്ങിയവരുടെ കഥാപാത്രങ്ങളെ ടീസറിൽ കാണിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ വില്ലൻ അധീരയുടെ വേഷത്തിലാണ് സഞ്ജയ് ദത്ത് എത്തുന്നത്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം രചിച്ചിരിക്കുന്നത് പ്രശാന്ത് നീൽ, ചന്ദ്രമൗലി എം, വിനയ് ശിവാങ്കി എന്നിവർ ചേർന്നാണ്. ആദ്യ ഭാഗത്തിൽ യാഷിനൊപ്പം ശ്രീനിധി ഷെട്ടി, അച്യുത് കുമാർ, മാളവിക അവിനാശ്, അനന്ത്നാഗ്, വശിഷ്ഠ എൻ സിംഹ, മിത വസിഷ്ഠ എന്നിവരും തങ്ങളുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. ഹിറ്റ് മേക്ക് ഓവർ നിർമ്മാതാക്കളായ ഹോം ബാലെ ഫിലിംസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1951 മുതൽ വർത്തമാനകാലം വരെയുള്ള കഥയാണ് രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. കോലർ സ്വർണഗനിയുടെ പശ്ചാത്തലത്തിലുള്ള പീരീഡ് ഡ്രാമയാണ് KGF. 2018 December 21-നാണ് ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത്. ഒരു കന്നഡ ചിത്രം 5 ഭാഷകളിൽ ഇന്ത്യയിൽ ഉടനീളം പ്രദർശനത്തിനെത്തിയതും ആദ്യമായിരുന്നു. 2460 സ്ക്രീനുകളിലാണ് ചിത്രം ആദ്യ ദിനം റിലീസിനെത്തിയത്. കന്നഡയിൽ ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ 14 കോടി രൂപയായിരുന്നു. 2 ആഴ്ച കൊണ്ട് തന്നെ KGF 100 കോടി ക്ലബിലും എത്തിയിരുന്നു. മരിക്കുന്നതിന് മുൻപ് അമ്മ ആഗ്രഹിച്ച പോലെ അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള അന്വേഷണത്തിൽ റോക്കി എന്ന 10 വയസ്സുകാരൻ ബോംബെയിലെത്തുന്നു. പിന്നീട് ആഫ്രിക്കയിൽ നിന്ന് ബോംബെ തീരത്തേക്ക് സ്വർണ്ണക്കട്ടകളുടെ വരവിന് മേൽനോട്ടം വഹിക്കുന്ന തലവനായി മാറുന്നു. ഗോൾഡ് മാഫിയുമായി ഇടപഴകിയ ശേഷം കോലാർ സ്വർണഗനിയിലെ ഭീകരനായ ഗരുഡയുടെ ഗുണ്ടസംഘത്തെ കൊല്ലാൻ അദ്ദേഹത്തെ നിർമ്മിക്കുന്നു. ഇതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സിനിമയുടെ തിരക്കഥ ആരംഭിച്ച 2015 ആദ്യത്തിൽ തന്നെ നീൽ തിരക്കഥ രചിക്കുന്നത് പൂർത്തിയാക്കിയത്. എന്നിരുന്നാലും 2 വർഷത്തിനു ശേഷം ചിത്രീകരണം ആരംഭിച്ചത് 2017 March. കോലാർ ഗോൾഡ് ഫീൽഡ് ആണ് ചിത്രത്തിൻ്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത്.